നമസ്കാരം, ശ്രീജറായിയാണ്. അയ്യോ, ആരും പേടിക്കേണ്ട, കറണ്ട് പോയതല്ല, ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തതാണ്. വേറൊന്നും കൊണ്ടല്ല, 6.4% കണ്ടും കാശ് കറണ്ട് കാശ് കൂടുതലടക്കണമെന്ന് നമ്മുടെ കേരള സർക്കാർ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ലൈറ്റൊക്കെ ഇട്ട് ലൈവ് ഇട്ടിട്ട് ലാസ്റ്റ് ഈ കാശൊക്കെ ഞാൻ തന്നെയാണ് അടക്കേണ്ടത്. ഒന്നാമത്തെ ഹാർബറിൽ പണിയൊന്നുമില്ല, ട്രോളിംഗ് നിരോധനം ആയതുകൊണ്ട് വലിയ രക്ഷപ്പാടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ കാശടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്തത്. ഇതൊക്കെ ഇട്ട് ലൈവ് ഇട്ട് കഴിഞ്ഞിട്ട് ലാസ്റ്റ് കറണ്ട് കാശ് കൊണ്ടുപോയിട്ട് ഞാൻ പണിയെടുക്കണ മൊത്തം അവിടെ കൊണ്ട് അടക്കേണ്ട ഗതികേടാണ്. അത്രയും കറണ്ട് കാശാണ് ഇവന്മാർ കൂട്ടിയേക്കണത്. എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ ലൈറ്റ് ഇട്ടുതരട്ടാ. അത്രയും കറണ്ട് കാശാണ് ഇവന്മാർ കൂട്ടിയേക്കണത്. എന്തായാലും ദേശാഭിമാനിൽ വെണ്ടക്ക അക്ഷരത്തിൽ എന്താണ്, 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞ വെണ്ടക്ക അക്ഷരത്തിൽ വാർത്ത വന്നിരുന്നു. നമ്മളത് കണ്ടിരുന്നു. ഏകദേശം ഇതായപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു ദേശാഭിമാനിൽ വെണ്ടക്ക അക്ഷരത്തിൽ വന്നപ്പോൾ അവരെന്ത് കാട്ടിക്കൂട്ടും എന്ന് ഉറപ്പായിരുന്നു. ഇപ്പം 6% ഇത് നമ്മൾ കൂടുതലടക്കേണ്ട അവസ്ഥയായി. അത്രക്കധികം കാശടക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കറണ്ടൊക്കെ പരമാവധി ഓഫ് ചെയ്തിട്ടൊക്കെ ലൈവ് വിടാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഏകദേശം ഈ മാസത്തിൻ്റെ പ്രത്യേകത ഉണ്ട്. 1 വർഷത്തിന് മുമ്പ് ഏകദേശം ഈ മാസം ആഗസ്റ്റ് മാസത്തിലൊക്കെ തന്നെയാണ് ഡാം തുറന്നു പോയിട്ടുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ മൊത്തം കഷ്ടപ്പെടുണ്ടാക്കി. കഴിഞ്ഞ വർഷം ഇവിടുത്തെ പിണറായി എം മണിയും കൂടി ഡാം തുറന്നു വിട്ടുണ്ട്. ഇപ്പം ഡാമിന് വെള്ളമില്ലെന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളെ കഷ്ടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഉള്ള പണിയെടുക്കുന്ന കാശൊക്കെ കറണ്ട് KCB കൊണ്ട് അടക്കാനുള്ള അവസ്ഥ ആക്കി എടുത്തിട്ടുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മ പുറത്തുനിന്ന് വാങ്ങണേന്ന് പറഞ്ഞ് പെട്രോൾ വില 2 രൂപ കൂടിയപ്പോൾ നമ്മുടെ കേരള മുഖ്യമന്ത്രി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ജനങ്ങൾ മൊത്തം കൊള്ളരിക്കുന്ന ഇടത്തിലാണ് KCB കൊണ്ടുപോയിട്ട് കാശ് അത്രയും കാശിറക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ തോന്നുമ്പോൾ മിനിറ്റിന് മിനിറ്റിന് ഫേസ്ബുക്കിൽ ഈ പോസ്റ്റ് സുമേഷ് കാവ്യപ്പട നൈൻ്റെ മൊന്നിൻ്റെ സുമേഷ് കാവ്യപ്പട പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി എന്നെ തെറിവ് പറയുന്ന പ്രധാനപ്പെട്ട തൊഴിലാണ്. അതുകൊണ്ട് സുമേഷ് കാവ്യപ്പട അവിടെ പറഞ്ഞോണ്ടിരുന്നോട്ടാ. അതുപോട്ടെ. അപ്പോൾ മിനിറ്റിന് മിനിറ്റിന് പോസ്റ്റ് ഇടുന്ന നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിൽ പോസ്റ്റ് ഇടാൻ പറ്റൂല. അങ്ങനെയല്ല, കാരണം അവരൊക്കെ കൂടിയാണല്ല ഇങ്ങനെ വില കൂട്ടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പോസ്റ്റ് ഇടാൻ പറ്റില്ലെങ്കിൽ ഈ വിഷയത്തിൽ പോസ്റ്റ് ഇടാൻ ഞങ്ങളെപ്പോലുള്ള ആളുകളുണ്ട്, സംഖ്യകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 5 വർഷം വില കൂടില്ല എന്ന് പറഞ്ഞ മത്തം കഷത്തിലെത്തി ദേശാഭിമാനിയിൽ എഴുതിയ പോസ്റ്ററുകൾക്ക് ഇപ്പോഴും ഉണ്ട്. ജനങ്ങളെ പിഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു, സംശയമില്ല. ജനങ്ങളിപ്പോൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കണ, എല്ലാ കാര്യത്തിലും എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി മതങ്ങളെ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് ആ ഹജ്ജിന് പോകണ അവിടെ വെച്ച് അവരെ വിശ്വാസമൊക്കെ ആക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസ്താവനയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടിയത്, എന്താണ് ചെയ്തത്, എന്താണ് ഇവിടുത്തെ വിശ്വാസികളോട് ചെയ്തതെന്നൊക്കെ ഉണ്ട്. അങ്ങനെ പറയലും കാര്യങ്ങൾ ഇപ്പോൾ വില കൂട്ടിക്കൊണ്ടിരിക്കുന്ന വിശ്വാസികളുടെ മേലെ കടന്നുകയറ്റം. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് അല്ലെങ്കിൽ വേറെ സ്ഥലത്തുനിന്ന് ഇറക്കുമതി ചെയ്യണമെന്ന് നമ്മുടെ മുഖ്യമന്ത്രി വരെ പറഞ്ഞു. ആ നാടിൻ്റെ അവസ്ഥ ഇതാണ്. കാരണം ഇവിടെ ഒന്നും ഉണ്ടാകാൻ പറ്റിയിട്ടില്ല, വ്യവസായങ്ങൾ നിലനിൽക്കൂല. ഉദാഹരണം നമ്മുടെ ആന്തൂരിലെ ഒരു വ്യവസായം തുടങ്ങാൻ വന്ന ഒരു പ്രവാസി ആത്മഹത്യയുണ്ട അവസ്ഥ. വേറൊരു പ്രവാസി പറഞ്ഞ പോലെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇറക്കുമതി ചെയ്യുമ്പോൾ പ്രവാസികളാണ് കയറ്റുമതി ചെയ്യണം. അതുപോലെ തന്നെ തീവ്രവാദികളെ ഐ എസിലോട്ട് ആൾക്കാരെ കയറ്റുമതി ചെയ്യണം. അതാണ് കേരളത്തിന്റെ അവസ്ഥ. സുമേഷ് കാവിപ്പട വേറെ ഡയലോഗ് ഇറക്കണ്ടേ, സുമേഷേ സുമേഷ് പോയി വീട്ടിലിരിക്കും. സുമേഷേ നിനക്ക് ഇങ്ങനെ കമന്റ് അടിക്കാൻ പറ്റുള്ളൂ സുമേഷേ. സുമേഷ് കാവിപ്പട എന്ന് പറഞ്ഞാൽ ഫേക്ക് ഐഡിണ്ടാക്കിയിട്ട് ഡയലോഗ് ഇറക്കണം. അപ്പോൾ എന്റെ സുമേഷേ കാവ്യപ്പടെ പോകുമ്പോൾ വീട്ടിലിരിക്കുക. നീ പറയുന്ന ഭാഷയിൽ തിരിച്ച് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ പറയണില്ല, എന്റെ മാന്യത അതിന് അനുവദിക്കണില്ല. അപ്പൊ ഇതൊന്ന് പറയണമെന്ന് തോന്നി, വിഷമമുണ്ടായിരുന്നു. അപ്പൊ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യണാണ്, കാരണം ഇല്ലെങ്കിൽ ഞാൻ കറണ്ട് കാശ് കൊടുക്കേണ്ടി വരും. അതിന് താഴെ തരണം. അപ്പ നന്ദി, നമസ്കാരം. സമാധാനായി.